നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ജോഷില ഇന്ന് ഈ കെ എസ് ഹരിഹരന്റെ ഫേസ്ബുക്ക് കൂടി ഈ വിവാദം അവസാനിപ്പിക്കണമെന്നാണ് കെ കെ രമ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ഒരു ഖേദ പ്രകടനത്തിലൂടെ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല കെ എസ് ഹരിഹരൻ സമൂഹത്തിൽ പടർത്തിയ വിഷം എന്ന് പറയുന്നത് നമുക്കറിയാം വടകരയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് വിധമാണോ കെ കെ ശൈലജ ടീച്ചറെ യു ഡി എഫ് കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥിയടക്കം നേരിട്ടത് ലൈംഗിക അധിക്ഷേപം അടക്കം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തി അതിൻ്റെ പിന്നാലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അത് തുടരുന്നു എന്നുള്ളതാണ് ഒരു വശം രണ്ടാമത്തെ വശം കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ആളിൻ്റെ ചീഞ്ഞളിഞ്ഞ ആണധികാര രാഷ്ട്രീയത്തിൻ്റെ ആൺനോട്ടത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി അവിടെ നടത്തുകയായിരുന്നു കെ കെ ശൈലജയെ ഫോൺ ഫോൺ നിർമ്മിക്കാമോ മന മഞ്ജു വാര്യരുടെ പോണായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നതിന് ഉള്ള പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് അതിൽ ആ കെ എസ് ഹരിഹൻ എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വയ്ക്കുന്ന അയാളുടെ കാഴ്ചപ്പാടുണ്ട് ആ ഒരു ആൺനോട്ടമുണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് രാഷ്ട്രീയം കേവലം ഒരു പരാമർശത്തിലൂടെ ഖേ ഒരു ഖേദപ്രകടനത്തിലൂടെ ഒതുക്കി തീർക്കാൻ കഴിയുന്നതല്ല ഇത് അതിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പരാമർശം കേസ് ഹരിഹർ ഇന്നലെ നടത്തുമ്പോൾ ആ വേദിയിലിരുന്ന് ചിരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മറ്റൊരാൾ അവിടുത്തെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഇന്ന് ഈ ഖേദം പിൻവലിച്ച് പരാമർശം പിൻവല ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് ഈ വിവാദം ഒഴിവാക്കണമെന്ന് പറഞ്ഞ കെ കെ രമ അടക്കമുള്ള നേതാക്കളുണ്ട് അതാണ് ഏറ്റവും ഗൗരവതരമായ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ചിരിച്ചു തള്ളിയ ഒരു സമൂഹം കേരള സമൂഹം പല പഴയ കാലങ്ങളിൽ ചവച്ചുകുട്ടയിലറിഞ്ഞ പഴയ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ ബോധ്യങ്ങളെ വീണ്ടും വീണ്ടും കൊണ്ടുവരികയും അത് പൊതുവേദികളിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെക്കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ജോഷില തീർച്ചയായും സിജു ഏർ കെ എസ് ഹരിഹരൻ ഇന്നലെ പറഞ്ഞ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര ഖേദ പ്രകടനത്തോടെ തള്ളിക്കളയാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ പരിഹാസ സ്വരം പോലും വലിയ ഒരു സമൂഹ മദ്യത്തിൽ ഒരു രണ്ട് സ്ത്രീകളെ ഏറ്റവും മോശകരമായി അല്ലെങ്കിൽ അശ്ലീലകരമായി ചിത്രീകരിക്കുന്ന പരിഹാസ സ്വരമായിരുന്നു കെ എസ് ഹരിഹരൻ്റെ ഇന്നലത്തെ ശബ്ദം എന്നുള്ളതാണ് അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ഖേദപ്രകടനമാണ് നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം കൂടി കേരള സമൂഹത്തിന് മുന്നിൽ വെക്കേണ്ടതുണ്ട് മാധ്യമങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടതിനാൽ സുഹൃത്തുക്കൾ പിടിച്ചു പറഞ്ഞതിനാൽ ഇത് തെറ്റ് ഇതിൽ ഖേദിക്കുന്നു അങ്ങനെ ഒരു ഖേദ പ്രകടനമാണോ കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിന്റെ നെറുകയിൽ പോലും കേരളത്തിന്റെ ആരോഗ്യരംഗ മേ ആരോഗ്യ മേഖലയുടെ പേര് എത്തിച്ച കെ കെ ശൈലജ ടീച്ചർ തന്റെ കർമ്മ മേഖലയിൽ ഒരു സ്ത്രീ ശക്തി എന്തായിരിക്കുമെന്ന് തെളിയിച്ചവരാണ് അവർ അതുപോലെ തന്നെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന സിനിമാ നടി അവർ തന്റെ വ്യക്തിത്വം എല്ലാ കഥാപാത്രങ്ങളിലും തൻ്റെ വ്യക്തിത്വം പുലർത്തിയവരാണ് അതായത് തനിക്ക് ഒരുപക്ഷെ നായകന്മാർ പോലും മോഹൻലാൽ പോലെ പോലുള്ള നായകന്മാർമാർ പോലും തിലകരെ പോലുള്ള ആളുകൾ പോലും സംബന്ധിച്ച ഒരു കാര്യമുണ്ട് മഞ്ജു വാര്യരോടൊപ്പം എത്തുക അഭിനയ നിർമ്മിക്കവിൽ മഞ്ജു വാര്യരോടൊപ്പം എത്താൻ തങ്ങൾ ഏറെ ശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള രണ്ട് വ്യക്തികളെയാണ് ഒരു പ്രശ്നവുമില്ലാതെ സുജി നേരത്തെ സൂചിപ്പിച്ച ആ വാക്ക് തന്നെ പ്രയോഗിക്കണം കേരളം ഒരിക്കൽ ചവറ്റുകുട്ടയിലെറിഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ട് ഇന്നലെ ഹരിഹരൻ യാതൊരു മടിയുമില്ലാതെ ഈ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഇത് അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഖേദപ്രകടനം നടത്തുന്നു സുഹൃത്തുക്കൾ പറഞ്ഞതിനാൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞതിനാൽ ഖേദപ്രകടനം നടത്തുന്നു അല്ലാതെ നിർവ്യാജമായ ഒരു ഖേദപ്രകടനം ആയിരുന്നില്ല അത് എന്നുള്ളതാണ് ഇന്ന് കെ കെ രമ മാധ്യമങ്ങളോട് പറഞ്ഞത് ഹരിഹരൻ്റെ വാക്കുകളെ തള്ളിപ്പറയുന്നു സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു വാക്ക് പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവർ പറയുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട് ഹരിഹരൻ നിർവ്യാജം ഖേദപ്രകടനം നടത്തിയതിനാൽ അത് അവിടെ തീർന്നു എന്നുള്ളതാണ് അങ്ങനെ തീർക്കേണ്ട ഒന്നാണോ രണ്ട് സ്ത്രീകൾക്ക് പറ്റിയ മാനസികമായ വിഷമവും അതുപോലെ തന്നെ കേരളത്തിലെ കേരള സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും അശ്ലീലകരമായ അല്ലെങ്കിൽ മാനനഷ്ടവും എന്ന് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം അതിന് യു ഡി എഫ് നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടപ്പമുള്ള വി ഡി സതീഷിനെ പോലുള്ള ആളുകളടക്കം ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളതുമാണ് യു ഡി എഫിന്റെ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം എന്ന് പറഞ്ഞത് ഹരിഹരന്റെ വാക്കുകൾ നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് നിർഭാഗ്യകരം എന്ന വാക്കിൽ ഒതുക്കേണ്ടതാണോ ഈ വാക്കുകൾ എന്നുള്ളത് പോലും പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് സിജു